പുനർജനി 2022-ന്റെ ഭാഗമായി ജെ ഡി ടി പോളിടെക്നിക് കോളേജിലെ NSS 150 ആൻഡ് 187 യൂണിറ്റുകളുടെ നേതൃത്വത്തിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ സപ്തദിന സഹവാസ ക്യാമ്പ് നടത്തി. MK രാഘവൻ MP ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. വനംവകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ, സ്റ്റേറ്റ് NSS ഓഫീസർ RN ആൻസർ, മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷൻ CI ബെന്നിലാലു തുടങ്ങിയവർ ക്യാമ്പ് സന്ദർശിച്ചു. യഥാസമയം അറ്റകുറ്റപ്പണികൾ നടക്കാതെ വരുന്നതുകൊണ്ട് സർക്കാർ സ്ഥാപനങ്ങളിലെ, പ്രത്യേകിച്ച് ആശുപത്രികളിലെ അടിസ്ഥാന സൗകര്യങ്ങൾ പരിമിതപ്പെടുന്ന അവസ്ഥ ഇല്ലാതാക്കാൻ സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള നാഷണൽ സർവീസ് സ്കീം ടെക്നിക്കൽ രൂപകൽപ്പന ചെയ്ത നൂതന പദ്ധതിയാണ് പുനർജനി. ക്യാമ്പിന്റെ ഭാഗമായി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഉപയോഗശൂന്യമായി കിടന്നിരുന്ന 80 ലക്ഷത്തിലേറെ രൂപയുടെ മൂല്യം വരുന്ന ഉപകരണങ്ങൾ പുനരുപയോഗിക്കാൻ പ്രാപ്തമാക്കിയിട്ടുണ്ട്. SSM JDT ഇസ്ലാം പോളിടെക്നിക് കോളേജിലെ NSS വോളണ്ടിയേഴ്സാണ് ഞങ്ങൾ. രാജ്യത്തെ ഭൂരിഭാഗം വരുന്ന യുവജനങ്ങളെ രാഷ്ട്ര പുനർനിർമ്മാണ പ്രക്രിയയിൽ ഭാഗമാക്കുന്നതിനും സാമൂഹിക സേവനത്തിലൂടെ സ്വയം പര്യാപ്തമാക്കുന്നതിനും വേണ്ടി കേരള സർക്കാരും നാഷണൽ സർവീസ് സ്കീം ടെക്നിക്കൽ സെല്ലും ചേർന്ന് കേരളത്തിലെ തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാർ ആതുരാലയങ്ങളിലെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും ആശുപത്രിയിലെ പോരായ്മകൾ പരിഹരിക്കുന്നതിനും വേണ്ടിയാണ് NSS പുനർജനി സപ്തദിന ക്യാമ്പ് നടത്തുന്നത്.